കിരണ് നമ്മുടെ റെസ്റ്റ് ഹൗസിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതിനുശേഷം 10:30 മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. കിരൺ അവിടെ നിന്ന് ചേരുന്നുണ്ട്. കിരൺ, എപ്പോഴാണ് ഇവരൊക്കെ എത്തുക? മുഖ്യമന്ത്രിക്കൊപ്പം എപ്പോഴാണ് കൂടിക്കാഴ്ച? എത്ര സമയം വരെ നീണ്ടു നിൽക്കും വാർത്താ സമ്മേളനം വരെ നിങ്ങൾ പോകുന്നത്? പിജി, ഏതായാലും ഈ രാവിലത്തെ പ്രഭാതയോഗത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റ് ഹൗസിനോട് ചേർന്നിട്ടുള്ള PWD കോംപ്ലക്സിൽ പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്ന ഈ വേദിയിലാണ് യോഗം നടക്കുക. ഏതാണ്ട് 8:30 ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ ഇവിടേക്ക് എത്തുക എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയം കഴിയുമ്പോൾ ക്ഷണിക്കപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തും. അവരുമായിട്ടാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാസർഗോഡ് മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വരും കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയുള്ള നിർദ്ദേശങ്ങൾ ഈ ആളുകളിൽ നിന്നും സ്വീകരിക്കും. അതിന് ശേഷം അതെല്ലാം ക്രോഡീകരിച്ച് ഇതിന് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുക. അത് ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നതാണ് പറയുന്നത്. ഏതായാലും ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെയുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ഇന്ന് നടക്കുക? 9:00 ഈ പ്രഭാത യോഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് CM എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇവിടെ CMഉം നമ്മുടെ ഇൻവൈറ്റീസും ഉണ്ട്. നമ്മുടെ ഇവിടെ വിവിധ മേഖലയിൽപ്പെട്ട ജനങ്ങളെ, പൊതുജനങ്ങളെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ CMമായിട്ട് സംഭാഷണം ആയിരിക്കും. CM മാത്രമല്ല മിനിസ്റ്റേഴ്സായിട്ടും, ഇപ്പോൾ CMഉം പൊതുജനങ്ങളും കുറച്ചുപേർ വേദിയിലും മറ്റ് ഓരോ മിനിസ്റ്റേഴ്സിൻ്റെ കൂടിയും മറ്റ് ജനങ്ങളിരുന്ന് ഡിസ്കഷനായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ തോന്നുന്ന നമ്മുടെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, അങ്ങനെ പല വിഷയങ്ങൾ അവർക്ക് തുറന്ന് സംസാരിക്കാനൊരു വേദിയാണ് ഇവിടെ. അതിനുശേഷം പത്രസമ്മേളനമായിരിക്കും. എത്ര സമയം വരെ ഉണ്ടാവും ഈ പരിപാടി? ഇവിടെ ഒരു 10:30 വരെയാണ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം ഇവരോട് ഡിസ്കഷൻ ആയിരിക്കും. അത് മുഖ്യമന്ത്രി അതിനുശേഷം വാർത്താസമ്മേളനത്തിൽ അറിയിക്കും. അതാണ് ഈ ഒരു പരിപാടിയുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിനുശേഷം, ഈ പരിപാടിക്ക് ശേഷമാണ് പിന്നീട് നവരത്ര സദസ്സ് നടക്കുക. അത് കാസർഗോഡ് മണ്ഡലത്തിലാണ് ആദ്യം പരിപാടി നടക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നടക്കും. അതോടുകൂടി കാസർഗോഡ് ജില്ലയിലെ പര്യടനം പ്രധാനമായിട്ടും അവസാനിക്കും.